അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. 139 സങ്കീർത്തനം 7, 8, 9, 10 വാക്യങ്ങൾ. കർത്താവിൽ പ്രിയരെ, ദൈവകൃപയാൽ നാം വീണ്ടും ഒരു പുതിയ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനവും നമുക്ക് എല്ലാവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം. അതിന് ആധാരമായി വായിച്ച കുറി വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നില്ല. എന്നാൽ സാധാരണ നാം ധ്യാനിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഈ കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നാം ചിന്തിക്കുവാൻ ശ്രമിച്ചത് ഒരു നിമിഷം തിരിഞ്ഞ് നോക്കാം. മാനുഷിക ബുദ്ധിക്ക് പരിധിയും പരിമിതിയുമുള്ളപ്പോൾ സകലത്തെയും ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പരിജ്ഞാനത്തെക്കുറിച്ചും മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചിന്തകളെയും നിരൂപണങ്ങളെയും ആരാഞ്ഞറിയുന്ന ദൈവസാന്നിധ്യമാകുന്ന ആത്മാവിൻ്റെ അതിമഹത്തായ ശക്തിയെയും കുറിച്ചാണ് ധ്യാനിപ്പാനായിട്ട് നാം ശ്രമിച്ചത്. ഇന്നത്തെ ധ്യാനഭാഗത്തേക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും തിരിക്കാം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനകർത്താവ് ദൈവത്തെ ഒളിച്ച് പോകുവാൻ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിച്ചതായോ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തിയെയോ മഹത്വത്തെയോ ഒഴിവാക്കുവാൻ വിചാരിച്ചതായോ ഒന്നുമല്ല. മറിച്ച് ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ആർക്കും ഒരു കാരണവശാലും ഒരിക്കലും മറഞ്ഞിരിക്കുവാൻ സാധ്യമല്ല എന്ന് ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഗ്രന്ഥകർത്താവ് ശ്രമിക്കുന്നത്. 7 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ദൈവം നമ്മെ അറിയുന്നവൻ മാത്രമല്ല, നമ്മെ പിന്തുടരുന്ന ദൈവം കൂടെയാണ് എന്ന ചിന്തയിലേക്കാണ് ഈ വിധത്തിൽ ഗ്രന്ഥകർത്താവ് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ചില സന്ദർഭങ്ങളിലെങ്കിലും ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം എവിടെ എന്ന് സ്വയം ചോദിക്കുന്ന സന്ദർഭങ്ങളും അനുഭവങ്ങളും, അതല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മോട് ചോദിക്കുന്ന അനുഭവങ്ങളോ സന്ദർഭങ്ങളോ സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയോ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരും ഇല്ലാതില്ല. എന്നാൽ നാം നമ്മോട് തന്നെയും നമ്മോട് ചോദിക്കുവാൻ ഈ വിധത്തിൽ തയ്യാറാകുന്നവരോടും എങ്ങനെയായിരിക്കണം ഇത്തരം സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ ഈ വിധത്തിൽ നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ വന്ന് ചേരുന്ന സാഹചര്യങ്ങളോട് ഉത്തരം പറയുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മുടെ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുവാൻ. ഒരു ദൈവവേദലനെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അവനുണ്ടാകുമ്പോൾ അവിടെയൊക്കെ ദൈവസാന്നിധ്യത്തെ അവൻ്റെ ചിന്തയിലും മനസ്സിലും ജീവിതാനുഭവങ്ങളിലും അവൻ കുടിയിരുത്തുക, ആ വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വാഗ്ദത്വത്തിൻ്റെയും തണലിൽ തങ്ങളെ തന്നെ, അല്ലെങ്കിൽ തന്നെ തന്നെ തുറന്നു വയ്ക്കുക സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവർക്ക് പറയാനായിട്ട് സാധിക്കും, അവൻ എന്നോട് കൂടെയാണ്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തമായ വാക്കുകൾ നാം എടുത്താൽ ആ കമ്മ്യൂണിറ്റി പറയും, അവൻ നമ്മോട് കൂടെയാണ്.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:20 വാക്യം നാം ശ്രദ്ധിച്ചാൽ, കർത്താവ് ഇങ്ങനെയാണല്ലോ തൻ്റെ ജനത്തിന് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാഗ്ദത്തങ്ങൾ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസവും ധൈര്യവും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വാക്കുകളാണ്. മാത്രമല്ല, ഈ ധ്യാനഭാഗം നാം ശ്രദ്ധിച്ച 7 രണ്ടാം ഭാഗത്ത് തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുസന്നിധി വിട്ട് ഞാൻ എവിടെയൊക്കെ ഓടും. ഈ പ്രയോഗം ഏറെ ശ്രദ്ധേയമായി നിലകൊള്ളുന്ന ഒരു വാക്കായിട്ടാണ് ധ്യാനഭാഗത്ത് നിലകൊള്ളുന്നത്. കാരണം അത് ദൈവസാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ സാന്നിധ്യമാണ്. തിരുസന്നിധി ദൈവകാരുണ്യത്തിൻ്റെ സാന്നിധ്യമാണ്, കൃപയുടെ സാന്നിധ്യമാണ്. ഈ കൃപയുടെ സാന്നിധ്യത്തിൻ്റെ നിഷേധം നമ്മൾ ഓടി അകന്നാൽ പാപത്തിലേക്കും കാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള ഈ അകൽച്ച നരകതുല്യമായ അനുഭവങ്ങളിലേക്കും നമ്മെ എത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എവിടേക്കെ പോകും, എവിടേക്കോടും, ഈ ചോദ്യങ്ങൾക്ക് ഒരിടത്തേക്കും ഓടുവാനോ പോകുവാനോ മറഞ്ഞിരിപ്പാനോ നമുക്ക് ആർക്കും തന്നെ സാധ്യമല്ല. കാരണം കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ വലിയവനായ ദൈവം തമ്പുരാൻ്റെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്നതുകൊണ്ടാണ്. ചൂണ്ടയിൽ കൊളുത്തിയ മത്സ്യം ചരടിൻ്റെ അറ്റം വരെ നീന്തുന്നത് പോലെ അല്പം മാത്രമേ നമുക്ക് ഓടിയകലുവാൻ ഇടമുള്ളൂ. വേദഭാഗം ശ്രദ്ധിച്ചാൽ 4 ഒളിവിടങ്ങളെക്കുറിച്ചാണ് ഗ്രന്ഥകർത്താവ് വരച്ച് കാട്ടുവാനായിട്ട് ശ്രമിക്കുന്നത്. 4 ഒളിവിടങ്ങൾ. 1, സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. 2, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും നീ ഉണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ. 4 പറയുന്നു, ഇരുട്ട് മൂടിക്കളയും പോലെയുള്ള ഇടങ്ങളിലേക്ക് പ്രവൃത്തിയിലേക്ക് നീങ്ങിയാൽ അവിടെയും നീയുണ്ട്. സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത ദൈവം വസിക്കുന്ന ഇടം അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളം എന്നൊക്കെയാണ്. ഒരർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് നാം ഓടി അകന്നാൽ മടങ്ങി ദൈവസന്നിധിയിൽ എത്താതെ നമ്മുടെ രക്ഷയ്ക്കുള്ള മാർഗത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്യന്തികമായ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഇടം വലിയവനായ ദൈവത്തിൻ്റെ സന്നിധി മാത്രമാണ്, സാന്നിധ്യം മാത്രമാണ്. പിന്നീട് പറയുന്നു, പാതാളത്തിൽ കിടക്ക വിരിച്ച. പാതാളം പിശാചും അവൻ്റെ ദൂതന്മാരും വസിക്കുന്ന ഇടം എന്ന് പൊതുവെ ചിന്തിച്ചു വരുന്നു. ദൈവമില്ലാത്തവനായി ജീവിക്കാമെന്ന് ശ്രമിച്ചാൽ ദൈവം അങ്ങനെയും കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല, ഒപ്പം നിൽക്കുന്നവനാണ്, രക്ഷിക്കുവാൻ ഏത് വിധേനയും എല്ലാ വിധത്തിലും ശ്രമം നടത്തുന്നവനാണ്. സമുദ്രത്തിൻ്റെ അറ്റം എന്നതിൽ നിന്നും സകലരുടെയും കൺമുൻപിൽ നിന്ന് ഒഴിയപ്പെട്ടവനായി ജീവിക്കാമെന്ന് ശ്രമിച്ചാലും ദൈവം അവിടെയും സന്നിഹിതനാണ്. ഒടുവിൽ പറയുന്നു, ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെൻ്റെ ചുറ്റിലും രാത്രിയായി തീരട്ടെ. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ഭാരങ്ങളും നിമിത്തം ജീവിതം തുടരേണ്ട എന്ന് ചിന്തിച്ചാൽ പോലും അവിടെയും ദൈവം നമ്മോട് കൂടെ. ഇരുട്ട് നമ്മെ മൂടിക്കളയുവാൻ, രാത്രിയിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും അങ്ങനെയുള്ള മനുഷ്യ മനസ്സിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ അങ്ങേയറ്റം വരെ എന്ത് വിലയും കൊടുത്ത് യാത്ര ചെയ്യുന്നവനാണ് വലിയവനായ കർത്താവ്. നമുക്ക് 10 വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ഇങ്ങനെയാണ്, അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ചിന്തകനായ സ്വർജൻ പറയുന്ന വാക്കുകൾ ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ചിന്തിക്കുന്നത് ഏറെ ഉചിതമെന്ന് തോന്നുകയാണ്. അദ്ദേഹം പറയുന്നു, ദൈവപ്രസാദം ലഭിക്കുവാൻ നാം നമ്മുടെ പെരുവിരലിൽ ഊന്നി നിന്ന് പ്രാർത്ഥന കഴിച്ചാൽ പോലും ദൈവസിംഹാസനത്തിൻ്റെ ആദ്യത്തെ പടി പോലും ചവിട്ടുവാൻ കഴിയാത്തവരാണ് നാം.
അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ യാതൊരു നീതി പ്രവൃത്തിയും അവൻ്റെ മുൻപിൽ ഏതുമില്ലാത്തത് എന്നത്രേ അർത്ഥമാക്കുന്നു. ദൈവമക്കളുടെ ജീവിതത്തെ ചിലപ്പോൾ അന്ധകാരം ആവരണം ചെയ്യും, ഭാവി ഇരുളടഞ്ഞതായി തോന്നും. എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മളുടെ ഭക്തി കൊണ്ടോ നമ്മൾ കൂട്ടിവയ്ക്കുന്ന കാര്യങ്ങൾ കൊണ്ടോ അങ്ങനെയുള്ള അന്ധകാര അനുഭവങ്ങളിൽ നിന്ന് വിമുക്തി നേടാം എന്ന് നാം വിചാരിക്കുന്നത് ഏറെ ബുദ്ധിശൂന്യമായ അനുഭവമാണ്. ചില സന്ദർഭങ്ങളിൽ കൂരിരുളും കണ്ണുനീരും നമ്മുടെ അനുഭവമായി മാറിയെന്നും വരാം. ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ദീർഘകാലമായി തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്നും ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഭക്തിയും നമ്മുടെ വിശ്വാസവും ദൈവാശ്രയവുമൊക്കെ ഏറെ നല്ലതാണെങ്കിലും വലിയവനായ ദൈവത്തിൻ്റെ കരുണ നമ്മിൽ ചൊരിയുമ്പോൾ മാത്രമാണ് ആത്യന്തികമായ വിടുതലും സമാധാനവും നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്നത്. കൂരലിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെടുന്നുവെങ്കിൽ, ഒരു നേരിയ ശബ്ദത്തിൽ ആരോ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം അതീവ ശ്രദ്ധയോടുകൂടെയാണ് ദൈവത്തോട് ചേർന്ന് ആ തരുണത്തിൽ കണ്ണും കാതും മനസ്സും ജീവിതവും തുറന്നു വയ്ക്കുന്നതെങ്കിൽ നമുക്കത് നന്നായി അനുഭവിക്കാൻ മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുവചനം നാം ധ്യാനിച്ചാൽ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവാണ് നമ്മളോട് ഇടപെടുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 42-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 10-11 വാക്യങ്ങൾ നാം ചേർത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ നേരിയ ശബ്ദത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ തുറന്നു വയ്ക്കുന്നുവെങ്കിൽ, അന്ധകാരം നീങ്ങി പ്രകാശമുദിക്കുന്ന കാലവും അനുഭവങ്ങളും ഓടിയെത്തുന്നതായി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കർത്താവിൽ പ്രിയരെ, ദൈവസന്നിധിയിലേക്ക് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മടങ്ങി വരികയും കർത്താവിൻ്റെ ശബ്ദത്തിന് നമ്മെ തന്നെ തുറന്നു വയ്ക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിലും നാം ധന്യരും അനുഗ്രഹീതരമായി തീരും എന്നാണ് ഗ്രന്ഥകർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നത്. അത്തരുണത്തിൽ അനുഗ്രഹീതരായി ജീവിപ്പാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ മുൻഭാഗം തുറന്നു വയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവെ, തുറന്നു തന്ന പുതിയ ദിനത്തിനായി സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഉപദേശിക്കുന്ന അങ്ങയുടെ ചിന്തകൾക്കായി ദൈവമേ, നിൻ്റെ സന്നദ്ധിയിൽ നിന്ന് എങ്ങോട്ട് ഓടിയിരുന്നാലും ഒടുവിൽ നിൻ്റെ സന്നദ്ധി മാത്രമാണ് ഞങ്ങൾക്ക് തുണയായി നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതയിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആകുലതയിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൊത്തമായ വേദനകളിലും സങ്കടങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഒരിക്കലും ഓടിയകലുവാൻ ഇടയാകരുതേ. അവിടുത്തെ വലിയ കരുണയിലും കൃപയിലും ഞങ്ങളെ കാക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപാപ്രിയരെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.